നമസ്കാരം. NH 66 കേരളത്തിലെ വിവിധ റീച്ചുകളെക്കുറിച്ചും അവിടങ്ങളിൽ പണി തീർപ്പാക്കാൻ കൊടുത്തിരിക്കുന്ന അവസാന തീയതിയെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. 9 ജില്ലകളിലായി 643 കിലോമീറ്റർ ദൂരത്തിലാണ് പണി നടക്കുന്നത്. 24 റീച്ചുകളായി ഇതിനെ വിഭജിച്ചിട്ടുണ്ട്. ഇതിൽ കാസർഗോഡ് നീലേശ്വരത്ത് പണിയുന്ന റെയിൽവേ ഓവർബ്രിഡ്ജാണ് ഏറ്റവും ചെറുത്, 780 മീറ്റർ. 41 കിലോമീറ്റർ ദൂരമുള്ള വെങ്കളം അഴിയൂർ റീച്ചാണ് ഏറ്റവും ദൈർഘ്യമേറിയത്. പല റീച്ചുകളിലെയും നിർമ്മാണം തീർപ്പാക്കാനുള്ള അവസാന തീയതി വ്യത്യസ്തമാണ്. ഇതിൽ 4 റീച്ചുകൾ 2023 തന്നെ തീർക്കാനുള്ളതാണ്. 10 എണ്ണം 2024 6 എണ്ണം 2025 അവസാനത്തെ റീച്ചായ അരൂർ തുറവൂർ എലവേറ്റഡ് ഹൈവേ 2026 തീർപ്പാക്കാനുള്ള അവസാന തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി ഓരോ റീച്ചും അവിടെ പണി തീർപ്പാക്കാനുള്ള അവസാന തീയതിയും നോക്കാം. തെക്കേ അറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കാരോട് മുക്കോല ഏകദേശം 16 കിലോമീറ്ററാണ് ദൂരം. 1148 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഇവിടെ പണി കഴിഞ്ഞിട്ടുണ്ട്. മുക്കോല കഴക്കൂട്ടം ദൂരം 25 കിലോമീറ്റർ, ചെലവ് 1039 കോടി. പദ്ധതി വർഷങ്ങൾക്ക് മുൻപേ പൂർത്തിയായിട്ടുണ്ട്. കഴക്കൂട്ടം ജംഗ്ഷൻ മുതൽ ടെക്നോ പാർക്ക് ജംഗ്ഷൻ വരെയുള്ള ഫ്ലൈ ഓവർ ദൂരം 2.72 കിലോമീറ്റർ, ചെലവ് 305 കോടി രൂപ. ഈ പണിയും കഴിഞ്ഞിട്ടുണ്ട്. കഴക്കൂട്ടം കടമ്പാട്ട് കോണം ഏകദേശം 30 കിലോമീറ്ററാണ് ദൂരം. ഇതിൽ 12 കിലോമീറ്റർ നീളം വരുന്ന ആറ്റിങ്ങൽ ബൈപ്പാസും ഉൾപ്പെടും. ആകെ പദ്ധതി ചെലവ് 3685 കോടി രൂപയാണ്. 2025 ജനുവരിയാണ് ഇവിടുത്തെ കംപ്ലീഷൻ ഡേറ്റ്. നിലവിലെ പുരോഗതി വെച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഈ തീയതിക്കുള്ളിൽ പണി തീരുന്ന കാര്യം സംശയമാണ്. അടുത്തത് കടമ്പാട്ടുകോണം മുതൽ കാവനാട് വരെയാണ്, അതായത് കൊല്ലം ബൈപ്പാസിൻ്റെ വടക്കേ അറ്റം. ദൂരം 31.25 കിലോമീറ്ററാണ്, ചെലവ് 3024 കോടി രൂപ. March 2025 കംപ്ലീഷൻ ഡേറ്റ്. നിലവിൽ നല്ല പുരോഗതിയുള്ള ഒരു റീച്ചാണിത്. പാരിപ്പള്ളിയിലെയും കൊട്ടിയത്തെയും ഫ്ലൈ ഓവറുകളുടെ പണി ഇനിയും തുടങ്ങിയിട്ടില്ല എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം തൃപ്തികരമാണ്. കാവനാട് മുതൽ കൊറ്റുകുളങ്ങര വരെയാണ് അടുത്ത റീച്ച്. ദൂരം 32 കിലോമീറ്റർ, 3382 കോടി രൂപയാണ് ചെലവ്. 2024 ഒക്ടോബറാണ് അവസാന തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നത്. പണികൾ തരക്കേടില്ലാത്ത രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ചവറ ഭാഗത്ത് ഉൾനാടൻ ദേശീയ ജലപാതയ്ക്ക് കുറുകെ ഒരു പാലം പണിയേണ്ടതുണ്ട്. വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ കാരണം പണി ഇനിയും ആരംഭിച്ചിട്ടില്ല. ഇതും കരുനാഗപ്പള്ളിയിലെ ഫ്ലൈ ഓവറും ഒഴിച്ചാൽ ബാക്കി വർക്കുകളൊക്കെ സമയത്തിനകം തീർക്കാനാകും. അടുത്തത് കൊറ്റുകുളങ്ങര മുതൽ ആലപ്പുഴ ജില്ലയിലെ പറവൂർ വരെയാണ്. 37.5 കിലോമീറ്ററാണ് ദൂരം. 3176 കോടി രൂപയാണ് ചെലവ്. February 2025 ഡെഡ്ലൈനായി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശരാശരി വേഗത്തിൽ ഇവിടെ പണി നടക്കുന്നുണ്ട്. തോട്ടപ്പള്ളിയിലെ പാലം, അമ്പലപ്പുഴ റെയിൽവേ ഓവർബ്രിഡ്ജ്, അമ്പലപ്പുഴ ജംഗ്ഷനിലെ ഫ്ലൈ ഓവർ എല്ലാം പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ്. പണി പറഞ്ഞ സമയത്ത് തീരാൻ ഇവിടെ സാധ്യത കുറവാണ്. പറവൂർ മുതൽ തുറവൂർ വരെയുള്ള 38 കിലോമീറ്ററാണ് അടുത്ത റീച്ച്. ഇതിൽ ആലപ്പുഴയിലെ ബൈപ്പാസും ഉൾപ്പെടും. ഇവിടം എലവേറ്റഡ് ഹൈവേ ആണ്. നിർമ്മാണത്തിന് കുറച്ച് സമയം എടുക്കുന്ന ഒരു ഭാഗമാണ് എങ്കിലും എലവേറ്റഡ് ഹൈവേക്ക് വേണ്ടിയുള്ള ഭൂരിഭാഗം തൂണുകളുടെയും മറ്റും പണി കഴിഞ്ഞിട്ടുണ്ട്. 2639 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ആലപ്പുഴ കലവൂർ ഭാഗം കഴിഞ്ഞാൽ ഏകദേശം ചേർത്തല വരെയുള്ള ഭാഗത്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കാര്യമായ പണിയൊന്നും നടക്കുന്നില്ല. എങ്കിലും ഇവിടെ പണി വേഗം തീർക്കാം. കഴിഞ്ഞ ദിവസം റോഡ് പണിയെക്കുറിച്ചുള്ള മറ്റൊരു ചാനലിൽ പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പണി സ്ലോ ആണെങ്കിലും ഫാസ്റ്റായി തീരും എന്നാണ് പുള്ളി പറഞ്ഞത്. അതിന് കാരണം കയറ്റങ്ങളോ ഇറക്കങ്ങളോ കുന്നോ ഒന്നുമില്ല, നിരപ്പ് പ്രദേശമാണ്. അതിനാൽ തന്നെ പണി കുറവാണ്. ഈ ഭാഗത്തെ തറ നിരപ്പാക്കൽ ഏകദേശം 50% കഴിഞ്ഞിട്ടുണ്ട്. September 2024 അവസാന തീയതി. ആഞ്ഞു പിടിച്ചാൽ പറഞ്ഞ സമയത്തിനുള്ളിൽ പണി തീർക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് തുറവൂർ മുതൽ അരൂർ വരെയുള്ള എലവേറ്റഡ് ഹൈവേ ആണ്. ഏകദേശം 13 കിലോമീറ്ററാണ് നീളം. പണി തീരുമ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ എലവേറ്റഡ് ഹൈവേ ഇതായിരിക്കും. 2928 കോടി രൂപയാണ് ചെലവ്. കേരളത്തിലെ NH 66 പണികളിൽ നടക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന റീച്ചും ഒരുപക്ഷെ ഇതായിരിക്കും.
നിലവിൽ 4 വരിയുള്ള ഭാഗമായിരുന്നു ഇവിടം. പണി തുടങ്ങുന്നതിന് മുൻപ് ഈ 13 കിലോമീറ്റർ താണ്ടാൻ വെറും 15 മിനിറ്റ് മതിയായിരുന്നു. എന്നാൽ പണിയുടെ ഭാഗമായിട്ട് റോഡിൻ്റെ 60-70% വീതിയും ബോർഡ് വെച്ച് അടച്ചെടുത്തു. അതിൽ പിന്നെ യാത്രാസമയം 40-45 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. ഇത് യാത്രക്കാർക്ക് വളരെയധികം അസൗകര്യം ഉളവാക്കുന്നുണ്ട്. ഇവിടെ ഡെഡ്ലൈനായി നിശ്ചയിച്ചിരിക്കുന്നത് 2026 ജനുവരിയാണ്. ആ സമയത്തിനുള്ളിൽ തീരുമോ എന്നതും സംശയമാണ്. കാരണം പല ഭാഗത്തും തൂണുകളുടെയും മറ്റും പണികൾ കഴിഞ്ഞെങ്കിലും പലയിടത്തും ഇനിയും തുടങ്ങാനുണ്ട്. ഈ ഭാഗത്ത് പണി വൈകുന്തോറും ദുരിതവും അവസാനിക്കുന്നില്ല. അടുത്തത് 16.5 കിലോമീറ്റർ നീളം വരുന്ന അരൂർ ഇടപ്പള്ളി സ്ട്രെച്ചാണ്. ഇവിടെ നിലവിൽ പണിയൊന്നും നടക്കുന്നില്ല. നിലവിൽ ഇവിടെ 4 വരിയും ചില ഭാഗങ്ങളിൽ 6 വരിയുമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു എലവേറ്റഡ് ഹൈവേ പണിയാനുള്ള ആലോചനയിലാണ് NHAI. കേരളത്തിൽ ഏറ്റവും വാഹന സാന്ദ്രത കൂടിയ ഭാഗമാണ് ഇത്. പ്രതിദിനം കടന്നു പോകുന്ന ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിൻ്റെ എണ്ണം മാത്രം നോക്കിയാൽ തന്നെ 100,000 കഴിയുമെന്നാണ് കണക്ക്. ഇവിടെ 16.5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 30 മുതൽ 40 മിനിറ്റ് വരെ ഇപ്പോൾ തന്നെ എടുക്കാറുണ്ട്. എലവേറ്റഡ് ഹൈവേയുടെ പണി ഈ രീതിക്കാണ് നടക്കുന്നതെങ്കിൽ മണിക്കൂറുകൾ വേണ്ടിവരും ഇവിടം കടക്കാൻ. കൊച്ചി തന്നെ സ്തംഭിച്ചു പോയെന്നും ഇരിക്കും. വളരെ പ്ലാനിങ്ങോടെ പണി തുടങ്ങേണ്ട ഒരു റീച്ചാണ് ഇവിടം. അടുത്തത് എടപ്പള്ളി കൊടുങ്ങല്ലൂർ റീച്ചാണ്. 26 കിലോമീറ്ററാണ് ദൂരം. 3,065 കോടി രൂപയാണ് എസ്റ്റിമേറ്റ്. ഇവിടത്തെ പണി അശാസ്ത്രീയമായിട്ടാണ് നടക്കുന്നതെന്നാരോപിച്ച് നിരന്തരം സമരങ്ങൾ വരെ ഉണ്ടാവാറുണ്ട്. ഇടയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്യുക വരെ ഉണ്ടായി. ഏതായാലും പണി വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. 2025 ഏപ്രിലാണ് കംപ്ലീഷൻ ഡേറ്റായി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ സമയത്ത് പണി ഒരിക്കലും തീരാൻ പോകുന്നില്ല. ഇനി അടുത്തത് 29 കിലോമീറ്റർ ദൂരം വരുന്ന കൊടുങ്ങല്ലൂർ തളിക്കുളം റീച്ചാണ്. ചെലവ് 2,583 കോടിയാണ്. ഈ റീച്ചിൽ പുതിയ 4 ബൈപ്പാസുകൾ പണിയുന്നുണ്ട്. March 2025 കംപ്ലീഷൻ ഡേറ്റായി ഇട്ടിരിക്കുന്നത്. പണി ശരാശരി വേഗത്തിൽ നടക്കുന്നുണ്ട്. തൃശൂർ ജില്ലയിലൊക്കെ മണ്ണ് ലഭിക്കാൻ ദൗർലഭ്യമുള്ളതായി അറിയുന്നു. അതിനാൽ തന്നെ പണി വൈകാം. അടുത്ത റീച്ചായ തളിക്കുളം കാപ്പിരിക്കാട് നോക്കിയാൽ 33 കിലോമീറ്റർ പണിയുന്നതിന് 3,924 കോടിയാണ് ചെലവായി കണക്കാക്കിയിരിക്കുന്നത്. വാടാനപ്പള്ളിയിലും ചാവക്കാട്ടും ബൈപ്പാസ് വരുന്നുണ്ട്. തൃശൂർ ജില്ലയിൽ പൊതുവേ പണികൾ പതുക്കെയാണ് നീങ്ങുന്നത്. 2025 ഫെബ്രുവരിയാണ് അവസാന തീയതി. ഇവിടെയും പണികൾ വൈകാൻ സാധ്യതയുണ്ട്. കാപ്പിരിക്കാട് വളാഞ്ചേരി 37 കിലോമീറ്ററാണ്. 3,783 കോടിയാണ് പദ്ധതി ചെലവ്. July 2024 തീയതി. ഇവിടെ പണി കുറേ പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെയും മണ്ണും കല്ലും കിട്ടാൻ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട്. പണികൾ തീരാൻ ഇനിയും 1 വർഷത്തിന് മുകളിൽ എടുക്കാം. അടുത്ത റീച്ചായ വളാഞ്ചേരി രാമനാട്ടുകരയിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. ഇവിടെയും മേൽപ്പറഞ്ഞ അതേ കംപ്ലീഷൻ ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത്. 40 കിലോമീറ്റർ ഉള്ള ഈ റീച്ചിൽ പദ്ധതി ചെലവായി കാണിച്ചിരിക്കുന്നത് 4,700 കോടി രൂപയാണ്. ഇതാണ് ഏറ്റവും അധികം ചിലവ് വരുന്ന ഒരു റീച്ച്. അത്രയ്ക്കേറെ പണിയും ഇവിടെയുണ്ട്. ശരിക്ക് കയറ്റിറക്കങ്ങളും വളവുകളും വരുന്ന ഒരു സ്ഥലമാണ്. പുതിയ റോഡ് വരുമ്പോൾ പരമാവധി ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും പണിയുക. കോട്ടയ്ക്കൽ ബൈപ്പാസും ഈ റീച്ചിൽ ഉൾപ്പെടും. ഇവിടെയും 8-10 മാസം വേണ്ടി വരും പണി തീരാൻ. അടുത്തതായി രാമനാട്ടുകര വെങ്കളം റീച്ചാണ്. 28 കിലോമീറ്ററാണ് ദൂരം. ചെലവിട്ടിരിക്കുന്നത് 1,863 കോടി രൂപയാണ്. 2024 ജനുവരിയാണ് അവസാന തീയതി. പല പണികളും അവസാന ഘട്ടത്തിലാണെങ്കിലും ചിലയിടങ്ങളിൽ ധാരാളം പണി ബാക്കിയുണ്ട്. അതിനാൽ തന്നെ പറഞ്ഞ സമയത്ത് പണി തീരാൻ പോകുന്നില്ല. വെൺകളം അഴിയൂർ സ്ട്രെച്ചിലേക്ക് വന്നാൽ 41 കിലോമീറ്ററാണ് ദൂരം. 3,710 കോടി രൂപയാണ് ചെലവ്. 2024 ഏപ്രിലാണ് അവസാന തീയതി. പണി പകുതി പോലും ഇവിടെ തീർന്നിട്ടില്ല. നിർമ്മാണ കമ്പനി പല ചെറിയ പണികളും ഉപകരാർ കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് നീങ്ങുന്നത്. പണി ഇനിയും വളരെയധികം വൈകും. അടുത്തത് 2.1 കിലോമീറ്റർ നീളം വരുന്ന മൂരാട് പാലത്തിൻ്റെ പണികളാണ്. 212 കോടിക്കാണ് പണിയുന്നത്. ഇവിടെ കംപ്ലീഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടും പണി ഇനിയും തീർന്നിട്ടില്ല. പണി തീരാൻ ഇനിയും കുറേയേറെ മാസങ്ങളെടുക്കും. തലശ്ശേരി മാഹി ബൈപ്പാസ് 18.6 കിലോമീറ്ററാണ് ദൂരം. 1,300 കോടി രൂപയാണ് പദ്ധതി ചെലവ്. വളരെ വൈകിയ ഒരു പദ്ധതിയാണ്. പണി തീർക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. പണികൾ ഏകദേശം ഇപ്പോൾ കഴിയാറായിട്ടുണ്ടെന്ന് പറയാം. മുഴപ്പിലങ്ങാട് തളിപ്പറമ്പ് റീച്ച് 30 കിലോമീറ്റർ ദൂരം. 3,320 കോടി. May 2024 ഡേറ്റ്. പണികൾ കുറേയേറെ പുരോഗമിച്ച ഒരു റീച്ചാണ്.
ഇനി ഒരു 6-7 മാസം കൊണ്ട് പണി തീർക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. തളിപ്പറമ്പ് നീലേശ്വരം 40 കിലോമീറ്റർ ദൂരം 3,800 കോടി രൂപ 2024 ഏപ്രിലാണ് ഡേറ്റ് ആയിട്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള റീച്ചുകൾ 60-70% പണി കഴിഞ്ഞവയാണ്. അതിനാൽ തന്നെ കംപ്ലീഷൻ ഒരുപാട് വൈകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നീലേശ്വരം ചെങ്കള 38 കിലോമീറ്റർ 2,349 കോടി രൂപയാണ് ഏപ്രിൽ 2024 കംപ്ലീഷനായി ഇട്ടിരിക്കുന്നത്. നീലേശ്വരത്ത് പണിത റെയിൽവേ ഓവർബ്രിഡ്ജിലേക്ക് വന്നാൽ 780 മീറ്ററാണ് ദൂരം 83 കോടി രൂപയാണ് ഈ പദ്ധതി പൂർത്തിയായിട്ടുണ്ട്. അവസാന റീച്ചായ ചെങ്കള തലപ്പാടി 39 കിലോമീറ്ററാണ് ദൂരം 2,430 കോടിക്കാണ് പണിഞ്ഞിരിക്കുന്നത്. മെയ് 2024 അവസാന തീയതി. ഇവിടങ്ങളിലൊക്കെ പണി നന്നായി പുരോഗമിച്ച ഒരു റീച്ചാണ്. കേരളത്തിലെ പല റീച്ചുകളിലും റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ പണി ഇനിയും തുടങ്ങിയിട്ടില്ല. ആയതിനാൽ തന്നെ അവിടങ്ങളിലൊക്കെ കംപ്ലീഷനും വൈകാൻ സാധ്യതയുണ്ട്. ഇത്രയൊക്കെയാണ് NH66 കേരളത്തിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.